കാഞ്ഞങ്ങാട് ഒരു കള്ളനുണ്ട്, കറുകവള്ളപ്പിൽ അശോകൻ. മോഷണം നടത്തിയാൽ ഉടനെ കാട് കയറും. വിളിക്കുന്ന അങ്ങനെയാണ്, മോഷണം നടത്തിയാൽ അവിടുന്ന് സ്ഥലം വിട്ടു പോകും, അല്ലെ ട്രെയിനിൽ കയറി ബസ് അല്ലെ കാറിൽ വന്ന് അല്ലെ ടൂ വീലർ വന്ന് രക്ഷപ്പെട്ടു പോകുന്ന കള്ളന്മാരെയാണ് കേരളത്തിൽ കാണുന്നത്. കറുകവളപ്പിൽ അശോകൻ അങ്ങനല്ല. അതിനടുത്ത് കാഞ്ഞങ്ങാട് ആണ് സ്വദേശം. അവിടുന്ന് അടുത്ത് ഒരു വലിയ കൊടുങ്കാട് പോലെ 300-400 ഏക്കറുള്ള സ്ഥലമുണ്ട്. ചെങ്കൽ കുന്നുകളാണ് അവിടെ മുഴുവൻ. അവിടെ ക്വാറിയെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയവരുണ്ട്. വലിയ കുഴികളും ചില തോടുകളും ചില ആഴങ്ങളും ചില ചെരുവുകളും മുൾപ്പടർപ്പുകളും നിറഞ്ഞ 300 ഏക്കർ വരും. അപ്പം കാഞ്ഞങ്ങാട് ഏരിയയിൽ എവിടെയെങ്കിലും മോഷണം നടത്തിയാൽ ഉടനെ അശോകൻ ഈ കാട്ടിനുള്ളിലേക്ക് കയറും. ഇതാണ് നാട്ടിലെ ഈ കാഞ്ഞങ്ങാട് ഏരിയയിലൊക്കെ പലർക്കും അശോകനെ എല്ലാവർക്കും അറിയാം, കള്ളനാണെന്നും അറിയാം. അവിടെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ മാർച്ചിൽ അവിടെ വിജിത എന്ന് പറഞ്ഞ അനിൽകുമാറിൻ്റെ ഭാര്യ കാഞ്ഞങ്ങാട്, അവർ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കി, എന്നിട്ട് പകൽ അവർ വീട്ടിൽ വന്നു. അവർ മൊബൈലിലെ ചില മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പകൽ. ആ സമയത്ത് ആരോ പിന്നിക്കൂടി വന്ന് അവരുടെ തലക്കിട്ടടിച്ചു. അടികൊണ്ട് അവർ ബോധം കെട്ട് താഴെ വീണു. ഒരു 10-11 മണിക്കാണ് സംഭവം എന്ന് വിചാരിച്ചോണം. ബോധരഹിതയായ അവരുടെ കഴുത്തിലെ മാലയെടുത്തു, കമ്മലൂരിയെടുത്തു, അവരുടെ കയ്യിലെ മോതിരം എടുത്തു, അവരെ കയ്യിൽ തന്നെയുള്ള വാളകളുമൊക്കെ എടുത്തു. എടുത്തിട്ട് അശോകന് വേറൊരു ദൂഷ്യമുണ്ട്, എവിടെ മോഷണം കയറിയാലും ആഹാരം കണ്ടാൽ എടുത്ത് കഴിക്കും. ഈ വിജിതയെ അടികൊണ്ട് ബോധം കെടുത്തിയ ശേഷം ഇതെല്ലാം കൈക്കലാക്കിയിട്ട് അടുക്കളയിലോട്ട് പോയപ്പം അവിടെ നല്ല ആഹാരം പാകം ചെയ്തിരിക്കുന്നു, അത് സുഭിക്ഷമായിട്ടെടുത്ത് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം ബബിതയ്ക്ക് ചെറുതായിട്ട് ബോധം വീണു. ബബിത ഇവനെ കണ്ടു, അശോകനെ കണ്ടു എന്ന്. അട അശോക എന്ന് പറഞ്ഞ് ഇവർ ബോധം തെളിച്ചു കഴിഞ്ഞപ്പം ഇവനെ അടുക്കളയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ബോധം തെളിഞ്ഞു എന്ന് പറഞ്ഞ് ഇവൻ്റെ കാലിലെ ഷൂവിൻ്റെ ലേസ് എടുത്തിട്ട് ഇവരെ കഴുത്തിലിട്ട് ചുറ്റി അവരെ വലിച്ചകത്തോട്ട് കൊണ്ടുപോയി. ഒരു സ്ട്രാങ്കുലേഷൻ വന്ന് പോകേണ്ടതായിരുന്നു. അവർ ജീവിച്ചിരിക്കുന്നുള്ള അതിശയകരം. കാരണം കൊല്ലാൻ തന്നെയാണ് അശോകൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ തലക്കിട്ടാണ് അടിച്ച്, തലയുടെ പിന്നിലാണ് അടി. ഇമ്മീഡിയറ്റ് ഡെത്താണ് ഉണ്ടാകാം. മെഡില വിളാങ്കട്ട ഏരിയയിൽ അടിച്ചാൽ അബോധാവസ്ഥയിൽ കിടക്കും. ഏത് പിന്നിൽ നിന്നുള്ള അടിയാണ്. ഏതായാലും വിജിത ഇവനെ കണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് എടാ അശോക എന്ന് വിളിച്ചത്, ആളെ മനസ്സിലായി എന്നുള്ള രീതിയിൽ. അന്നേരം അവൻ അവരെ കൊല്ലാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ലേസ് എടുത്ത് കഴുത്തെ ചുറ്റി പിടിച്ച് അകത്തോട്ട് വലിച്ചത്. എന്തായാലും അവർ രക്ഷപ്പെട്ടു. സംഭവം വെളിയിലോട്ട് അറിഞ്ഞു, പോലീസ് വന്ന്, നാട്ടുകാർ കൂടി. അങ്ങനെയാണ് അശോകൻ കാട് കയറിയത്. പതിവ് പോലെ അശോകൻ കാഞ്ഞങ്ങാട്ടെ ചെങ്കൽ കുന്നുകൾ മാത്രം കിടക്കുന്ന ആ മുൾപ്പടർപ്പുള്ള ആ വലിയ കാട് പോലെ തോന്നുന്ന 300-400 ഏക്കർ വരുമെന്നാണ് പറയുന്നത്. അത് അങ്ങോട്ട് കയറി പതിവ് പോലെ. നാട്ടുകാരും പോലീസും കാഞ്ഞങ്ങാട് പോലീസും എല്ലാം കൂടെ രംഗത്ത് വന്നു. അവരും കാട് കയറി. വലിയ ബുദ്ധിമുട്ടാണ് കാടിനകത്തൂടെ നടക്കാൻ. അതിന് മുള്ളുണ്ട്, നല്ല മുള്ളു കൂടിയ സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ സ്ലോപ്പുകളുണ്ട്, കുഴികളുണ്ട്, പിന്നെ പാറമടയുണ്ട്. നാട്ടുകാർ വിഷമിച്ചു. വനത്തിനകത്ത് കയറി ഇവനെ തപ്പിക്കണ്ടില്ല. ഏതായാലും ഇവൻ്റെ ചെറുപ്പകാലം മുതലേ നാട്ടുകാർക്കറിയാം ഇവനെ 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്നിറങ്ങി ചെറിയ ചെറിയ മോഷണങ്ങൾ നാട്ടിലൊക്കെ നടത്താൻ തുടങ്ങി. ആ പോലീസ് അതിന് കേസൊന്നും എടുത്തില്ല. നാട്ടുകാർ ഇവനെ തന്നെ, ആ നാട്ടിലെ പയ്യനല്ലേ, ഒരടിയൊക്കെ കൊടുത്ത് അങ്ങ് വിടും. അങ്ങനെ ചെറിയ ചെറിയ മോഷണത്തിനൊക്കെ ഇവന് കേസില്ലാതെ പോയി. പോലീസ് പിടിച്ചിട്ടും ചോറിലുകൊണ്ട് അടിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് വിട്ടു. അശോകനെ അങ്ങ് വളർന്നു. കറുകവളപ്പിൽ അശോകൻ വളർന്നു. വലിയ മോഷണക്കാരനായി. അത് നാട്ടുകാരധികം അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നണേ, ചെറിയ ചെറിയ മോഷണക്കാരനാണെന്ന്. അവിടെ പ്രഭാകരൻ എന്നൊരാളുടെ വീട്ടിലൊരു മോഷണം ഉണ്ടായി. ഒരു 3 പവൻ്റെ അടുത്ത് മോഷണം പോയി. അവിടുന്ന് 2 മൊബൈലും പോയി.
അതിനെ സംബന്ധിച്ച് പോലീസ് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് നാട്ടുകാരുമൊക്കെ അറിഞ്ഞു. അന്നേരം അപരിചിതനായ ഒരാളെ അവിടെ അടുത്ത് പരിസരത്ത് വെച്ച് പെട്ടെന്ന് പിടിച്ചു. മഞ്ജുനാഥ് എന്നാണ് പേര്. അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവന് അശോകൻ്റെ അസിസ്റ്റൻ്റാണെന്ന്. അങ്ങനെ ആ കേസിനകത്ത് അശോകനെ പിടിച്ചു. മഞ്ജുനാഥിനെ കിട്ടിയോണ്ടാണ് അശോകനാണ് ഇത് ചെയ്തതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ കുറച്ചുകൂടെ മേജറായ ഓപ്പറേഷൻ ഇപ്പം നടത്തുന്നത്. പക്ഷേ ഇയാൾ ഏത് വീട്ടിൽ കയറിയാലും ആഹാരം ഉണ്ട കഴിക്കും. ഈ പെൺകുട്ടി ബിജിതയുടെ വീട്ടിൽ അവരെ അടിച്ച് അവരെ സ്വർണം മുഴുവൻ എടുത്ത് അവർ ഇത്ര നല്ല ആഹാരം കഴിച്ചു. അപ്പോൾ അതിനുശേഷം ആ വീട്ടിലുള്ള ബേക്കറി സാധനങ്ങൾ അലമാര തുറന്ന് അതുകൂടെ കൊണ്ടുപോയി. ഇവൻ്റെ കുടുംബത്തിന് കൊടുക്കാനാണോ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനാണോ എന്താണെന്നറിയത്തില്ല. ഏതായാലും എവിടെ ചെന്ന് മോഷണം നടത്തിയാലും വീടുകളിൽ കയറിക്കഴിഞ്ഞാൽ ആഹാരം മോഷ്ടിക്കുന്ന സ്വഭാവം ഇവനുള്ളത് നല്ല കാര്യം. കാരണം കയറിയപ്പോൾ മോഡസ് ഓപ്പറാണ്ടി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റി ഇവനാണ് ചെയ്തതെന്ന്. ചില കള്ളന്മാരങ്ങനെയാണ്, ദൂരെ നിന്നൊക്കെ വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും, വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. ചിലർ പിടിച്ചു തുറന്ന് അതിൻ്റെ അകത്തൊക്കെ എടുത്ത് കഴിക്കും. മദ്യം ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് പോകുന്ന ഒരു ധാരാളം പേരുണ്ട്. ഏതായാലും ഇവൻ അന്ന് കാട് കയറി വിജിതയുടെ കേസിനകത്ത് അനിൽകുമാറിൻ്റെ വീട്ടിൽ കയറിയ ശേഷം കാട് കയറിയിട്ട് ഇന്ന് കണ്ടില്ല. മാർച്ചിലാണ് അത് സംഭവം നടന്നത്. ഏതായാലും കഴിഞ്ഞ തിങ്കളാഴ്ച, 23-ാം തീയതി തിങ്കളാഴ്ച, അവിടെ ഈ കാഞ്ഞാങ്ങാട് ഇവരെ ഈ ചെങ്കൽക്കുന്നുകളിനടുത്ത് അവിടെ അനിലിൻ്റെയൊക്കെ വീട്ടിനടുത്ത് ഒരു ചെകുവേര ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ധാരാളം ക്ലബ്ബുണ്ട്. അവിടുത്തെ ക്ലബിൻ്റെ ചെകുവേര, ആ ചെകുവേര ക്ലബ്ബിലെ കുട്ടികളെല്ലാവരും കൂടെ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും, അവരൊരു വിനോദയാത്ര എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്ന് മറൈൻ ഡ്രൈവിലൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. അപ്പോൾ അതിന് ഒരു പയ്യൻ അവിടെയൊക്കെ ചുമ്മാ കാണാത്ത സ്ഥലങ്ങളെല്ലാം ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഈ കാട് കയറിയ കറുകവളപ്പിൽ അശോകൻ ദാ പോകുന്നു. ഇവന് കൗതുകമായി. ഇവൻ കൂട്ടുകാരിടാ, നമ്മുടെ കള്ളൻ അശോകൻ അന്ന് കാട് കയറിയിട്ട് കണ്ടില്ലല്ലോ, ദേ അവൻ ഇവിടെ നിൽക്കുന്നു കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ. ഇവർ രഹസ്യമായിട്ട് എല്ലാവരും ഇറങ്ങി അത് അശോകനെ വാച്ച് ചെയ്തു. അശോകൻ്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ട്. ഇവർ പതുക്കെ, അശോകൻ ഇവരെ അറിയില്ല, ഏതായാലും ഈ പയ്യന്മാർ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ ഒരു മൊബൈൽ കടയിൽ കയറി. ഇവന് ഒന്ന് രണ്ട് പേര് കൂടെയുണ്ട്. ഒന്ന് രണ്ട് മൊബൈൽ അവിടെ വിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, രഹസ്യമായിട്ട് അശോകൻ്റെയും സുഹൃത്തുക്കളുടെയും മൊബൈലിൽ ഫോട്ടോ എടുത്തു. ഫോട്ടോ ഒരു ചെറുവേര ക്ലബിലുമായിട്ട് ബന്ധപ്പെട്ട നാട്ടുകാർക്ക് അയച്ചു കൊടുത്തു. അന്നേരം തന്നെ അശോകന് കാട് കയറിയതായിട്ട് അവൻ ഇവിടെയുണ്ട്, കൊച്ചിയിലുണ്ടെന്ന്. ആ കുട്ടികൾ അത് കണ്ട് കേട്ടു, ഉടനെ പോലീസിലറിയിച്ചു. പോലീസിലറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് കാഞ്ഞങ്ങാട് പോലീസിലെ അവിടുത്തെ DYSP ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് ബാലകൃഷ്ണൻ, DYSP, അങ്ങേരെ അറിയിച്ചു. അങ്ങേരെ ഇടി പെട്ടെന്ന് കൊച്ചിയിലെ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർമാരെ വിളിച്ചു. ഇന്നോലെ അവിടെ രണ്ടു മൂന്ന് പയ്യന്മാർ നിൽപ്പുണ്ട്, അവർ ഒരു കള്ളനെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് നിങ്ങൾ അവനെ ഒന്ന് തപ്പിത്തരണം. ഏതായാലും എറണാകുളത്തെ പോലീസ് രംഗത്തെത്തി മഫ്തിയിൽ ഈ കുട്ടികളുടെ നമ്പർ അയച്ചു കിട്ടിയതുകൊണ്ട് അവരെ ഒന്ന് രഹസ്യമായിട്ട് കണ്ടു. അന്നേരം അവർ പറഞ്ഞു അവിടെ ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടു, അവിടെ എന്തോ മൊബൈൽ എന്തോ വിറ്റിട്ടുണ്ടെന്ന്. പോലീസുകാരായാലും വളരെ ബുദ്ധിപൂർവ്വം നീങ്ങി, അവർ മഫ്തി വേഷത്തിലാണ്, ഡ്രസ്സിലല്ല. അവർ ആ കടയിൽ ചെന്ന് പോലീസാണെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഒരു ഇന്ന രണ്ട് ഒരാൾ ഇപ്പം ഒരു രണ്ട് മൊബൈൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അയാളുടെ നമ്പർ, അയാളുടെ നമ്പരുണ്ട് അവരുടെ കയ്യിൽ, വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ എല്ലാവരുടെയും നമ്പർ അവർ സൂക്ഷിക്കുമല്ലോ. അപ്പോൾ അവർ പോലീസ് പറഞ്ഞ് അയാളെ ഒന്നുകൂടെ വിളിച്ച് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒന്നുകൂടെ ഇവിടം വരെ വന്ന് എന്ന് പറഞ്ഞ് വിളിച്ചു. പോലീസ് വെയിറ്റ് ചെയ്തു, പയ്യന്മാരും വെയിറ്റ് ചെയ്തു. എന്തായാലും അശോകന് അത് വിറ്റ സ്ഥലത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പം പോലീസും മഫ്റ്റിയിലുള്ള പോലീസും ആ പയ്യന്മാരും അവരെല്ലാവരും കൂടി അവനെ പിടിക്കപ്പെട്ടു. അവനെ പിടിച്ച് കെട്ടി അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാഞ്ഞാങ്ങാട് പോലീസിന് അവർ കൊടുത്തു. ഇത് ആ കുട്ടികളുടെ തന്മയത്വമായ പോലീസിനെ സഹായിക്കണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയുള്ള പ്രവൃത്തി കൊണ്ടാണ് ഇന്ന സ്ഥലത്ത് കണ്ടപ്പോൾ അവൾ രഹസ്യമായിട്ട് നാട്ടിലോട്ട് തന്നെ അതിൻ്റെ വാട്സാപ്പ് മുഖേന അല്ലെങ്കിൽ അവരയച്ചു കൊടുത്ത് ഡീറ്റെയിൽസ്. അത് പെട്ടെന്ന് പോലീസിന് കൈമാറി. ആ പോലീസ് എറണാകുളം പോലീസിനെ വിളിച്ചു.
ഏതായാലും പബ്ലിക്കിൻ്റെ സഹായത്തോട് മാത്രമേ നമുക്ക് ഒരു മോഷണമോ ഏത് കേസും പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടികൾക്ക് നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെപ്പറ്റി വിവരമുണ്ട്. ചെകുവേര ക്ലബ്ബിലെ കുട്ടികളാണ് അവിടെ ക്ലബ്ബിലിരുന്ന് നാട്ടുവിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഇയാളൊരു ഹീറോ ആയിരിക്കും, അവിടെ കള്ളനാണേലും ശരി. ആ കവളപ്പാറ അശോകൻ മോഷ്ടിച്ച ഉടനെ കാട് കീറുന്നത് കൗതുകരമായ വാർത്തയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്തായാലും എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ അവർ ബുദ്ധിപരമായ കുട്ടികൾ നീങ്ങിയത് കൊണ്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ആ കുട്ടികളെ ചെകുവേര ക്ലബ്ബിലെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഞാൻ, കാരണം അങ്ങനെ വേണം പോലീസിനെ സഹായിക്കാൻ. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പം കണ്ട വിവരങ്ങളൊക്കെ രഹസ്യമായിട്ട് പോലീസിന് കൈമാറുന്നത് നമുക്ക് ആളെ കണ്ടെത്താനും മോഷണക്കാരെ പിടിക്കാനായിട്ട് സഹായിക്കും. എന്തായാലും ഈ ഒരു സംഭവം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കോട്ടപ്പടി അവിടെ ഈ കാഞ്ഞങ്ങാട് ഈ സംഭവം നടന്നപ്പം അത് ചെറുപ്പം മുതലേ ഇവനെ അറിയാവുന്നതുകൊണ്ടാണ് അശോകനെ പറ്റി നാട്ടുകാർക്ക് വിവരങ്ങൾ കിട്ടിയത്. അവിടുത്തെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കള്ളനാണല്ലോ. കാരണം അയാളുടെ ചെറുപ്പം മുതലേ അയാളെ പരിചയം അവർക്കൊക്കെ തഴക്കവും പഴക്കവുമുണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് മോഷണം നടത്തിക്കൊണ്ട് പോകുന്നവനാണ്. പക്ഷേ കൊച്ചി ബേസ് ചെയ്ത് രണ്ട് കള്ളന്മാരെ കൂടെ കൂടി കാഞ്ഞങ്ങാട് പോലീസിനെ കിട്ടി. അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ആ കേസ് തെളിഞ്ഞത്. പക്ഷേ അത് ആ പെൺകുട്ടി ബിജിത പറഞ്ഞു ഇത് അശോകനാണെന്ന് പറഞ്ഞെങ്കിലും അവനെ പിന്നെ കിട്ടിയിട്ടില്ല. പല കേസിലും അതിന് മുമ്പ് നടന്ന പ്രവാറിൻ്റെ കേസിലും ഒക്കെ കാട് കയറുകയാണ്. കാരണം ആ കാട്ടിലൊക്കെ ചെന്ന് പിടിക്കാനും പാമ്പുണ്ടാവും, അതുപോലെ അതിനകത്തൂടെ സഞ്ചരിക്കുമ്പം മുൾപ്പടർപ്പുണ്ടാവും. അപ്പോൾ നാട്ടുകാരും പോലീസും എല്ലാം കൂടെ ഒത്തൊരുമിച്ചാണ് ആ 300 ഏക്കറിനകത്ത് ഇവനെ തപ്പിയത്. പല സന്ദർഭത്തിലും അവർ തപ്പിയിട്ടുണ്ട്. എന്തായാലും നല്ല അടുത്ത കാലത്ത് കണ്ട നല്ലൊരു ഡിറ്റക്ഷൻ, പൊതുജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി കുട്ടികളുടെ സപ്പോർട്ടോടുകൂടി പോലീസ് ഒരു ഡിറ്റക്ഷൻ നടത്തിയത്. പോലീസിനെയും നാട്ടുകാരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്.